നമസ്കാരം എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 10 ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. എല്ലാം പി എസ് സി ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിനി വരുന്ന 10th ലെവൽ മെയിൻസ്, അതുപോലെ തന്നെ +2 ലെവൽ മെയിൻസ് എക്സാംസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതുപോലെ നമുക്ക് അൺഅക്കാഡമിയിൽ ക്ലാസ്സുകളുണ്ട്. ഡെയിലി 2 ക്ലാസ്സുകളാണ് ഉള്ളത്, രാവിലെ 11:30, അതുപോലെ വൈകിട്ട് 7:30. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. നിഖിലാച്ചൻ എന്ന് പറഞ്ഞ റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മറക്കാതെ തന്നെ നിഖിലാച്ചൻ എന്ന് പറഞ്ഞ റെഫറൽ കോഡ് യൂസ് ചെയ്തോളൂ. നമുക്ക് ബാച്ച് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മളിപ്പോഴാണെങ്കിൽ സ്പെഷ്യൽ പ്രൈസ് വീക്കാണ്. നിങ്ങൾക്കിപ്പോൾ 12 മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ 7574 രൂപയാണ് ആകുന്നത്. ഈ ഒരു ഓഫർ 25th തൊട്ട് നവംബർ 30th വരെയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. 12 മാസത്തേക്കാണ്, 7574 രൂപയാണ്. അതുപോലെ ബാച്ച് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. പുതിയ ബാച്ചാണ്, ലക്ഷ്യം 75 ദിവസത്തെ ബാച്ച് കോഴ്സാണ്. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പേപ്പർ 1 വേണ്ടിയാണ്. അതുപോലെ നവംബർ 25 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആരംഭം 100 ദിവസത്തെ ഫൗണ്ടേഷൻ ബാച്ചാണ്, ഫോർ 10th ലെവൽ എക്സാമിന് വേണ്ടിയുള്ളതാണ്. നവംബർ 24 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദിശ 60 ദിവസത്തെ ബാച്ച് കോഴ്സാണ്, 12th ലെവൽ എക്സാമിന് വേണ്ടിയുള്ളതാണ്. നവംബർ 17 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CEO എക്സാമിന് വേണ്ടി നവംബർ 10 ദിശ എന്ന പേരിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദൗത്യം 150 ദിവസത്തെ ബാച്ച് കോഴ്സാണ്, ബിവറേജ് കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയാണ്. നവംബർ 4 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചേതാവ്, പ്രയാണം, ഇതെല്ലാം പുതിയ കോഴ്സുകളാണ്. നമുക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ അവൈലബിൾ ആണ്. സൂപ്പർ 30 സീരീസ് ഉണ്ട്. നമുക്ക് നവംബർ 29 വരുന്നത്. ജോഗ്രഫിയിലെ 30 ക്വസ്റ്റ്യൻസ് 30 മിനിറ്റ് ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ടെസ്റ്റ് ടൈം 8 PM. അതിനുശേഷം നമുക്ക് ടെസ്റ്റ് അനാലിസിസ് ഉണ്ട് 9 PM. അപ്പോൾ ഫസ്റ്റ് റാങ്കുകാർക്ക് 1500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് കാർഡാണ്. സെക്കൻഡ് റാങ്കുകാർക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് കാർഡാണ്. തേർഡ് റാങ്കുകാർക്ക് 500 രൂപയുടെ ഗിഫ്റ്റ് കാർഡാണ്. അതുപോലെ നമുക്ക് ഫ്രൈഡേ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ഉണ്ട്. എല്ലാ ഫ്രൈഡേസും 30 ക്വസ്റ്റ്യൻസ് 30 മിനിറ്റ് ആണ്. അതുപോലെ അൺഅക്കാഡമി പ്ലസിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ഡൗട്ട് ക്ലിയർ സെഷൻസ്, ഫ്രീ ടെസ്റ്റ് സീരീസ്, വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റ്, സിലബസിൻ്റെ ഫുൾ കവറേജ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് 12 മാസത്തേക്ക് 8515 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. അതുപോലെ അൺലിമിറ്റഡ് PDF നോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് അൺഅക്കാഡമിയുടെ പ്രധാന ഫീച്ചേഴ്സ്, അതുപോലെ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 2021 ലോക സ്നൂക്കർ ചാമ്പ്യൻ ആരാണ്? 2021 ലോക സ്നൂക്കർ ചാമ്പ്യനാണ് മാർക്ക് സെൽബി. ആരാണ്? മാർക്ക് സെൽബിയാണ് 2021 ലോക സ്നൂക്കർ ചാമ്പ്യൻ. അടുത്തത്, മൈക്രോസോഫ്റ്റിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുത്തത് ആരാണ്? മൈക്രോസോഫ്റ്റിൻ്റെ ചെയർമാൻ ആരാണ്? അത് സത്യ നദല്ലയാണ്, ഓർത്ത് വയ്ക്കുക. മൈക്രോസോഫ്റ്റ് ചെയർമാനാണ് സത്യ നദല്ല. അടുത്ത ക്വസ്റ്റ്യൻ, LED ബൾബുകൾ കുറഞ്ഞ വിലയ്ക്ക് ഗ്രാമങ്ങളിൽ എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? LED ബൾബുകൾ കുറഞ്ഞ വിലയ്ക്ക് ഗ്രാമങ്ങളിൽ എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഗ്രാം ഉജാല. ഏതാണ്? ഗ്രാം ഉജാല. അടുത്തത്, പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രജ്യോതി. ഓർത്ത് വയ്ക്കണം. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? അത് ഗോത്രജ്യോതിയാണ്, കേരള സർക്കാർ പദ്ധതിയാണ് കേട്ടോ. കേന്ദ്ര സർക്കാരിലെ കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രജ്യോതി. അതുപോലെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഗോത്രസാരഥി എന്നത്? അത് ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗോത്രസാരഥി. അപ്പോൾ ഗോത്രജ്യോതി എന്താണെന്ന് അറിഞ്ഞു വയ്ക്കുക. അത് ഈ പറഞ്ഞ പട്ടികവർഗത്തിൽപ്പെട്ട യുവാക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രജ്യോതി. എന്നാൽ സ്കൂളുകളിൽ കുട്ടികളെ എത്തിക്കാൻ വേണ്ടി, ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ എത്തിക്കാൻ വേണ്ടിയുള്ള പദ്ധതി അത് ഗോത്രസാരഥിയാണ്. ഇനി മാതൃയാനം പദ്ധതിയും കൂടെ അറിഞ്ഞു വയ്ക്കുക. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് മാതൃയാനം. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതി ഏതാണത്? മാതൃയാനമാണ്. അടുത്തത്, എയ്ഡ്സ് ബോധവൽക്കരണത്തിനും വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർ ദളം. ഏതാണ്? ആയുർ ദളം. അടുത്തത്, കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയാണ് കേരളാശ്രീ. ഏതാണ്? കേരളാശ്രീ. അടുത്തത്, കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. ഏതാണ്? ആശ്വാസ കിരണമാണ്. അടുത്തത്, കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. മാറിപ്പോകരുത്, സുഭിക്ഷ കേരളം. അടുത്തത്, സമീപകാലത്ത് വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക്
രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണ്? സമീപകാലത്ത് വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷയാണ് ബ്യാരി. ഏതാണ്? ബ്യാരിയാണ്. അടുത്തത്, സ്വാമി അഗ്നിവേശ് സ്ഥാപിച്ച സംഘടന ഏതാണ്? സ്വാമി അഗ്നിവേശ് സ്ഥാപിച്ച സംഘടനയാണ് ആര്യസഭ. ഓർത്തുവയ്ക്കുക, ആര്യസഭ. അതുപോലെ 2020 ജൂലൈയിൽ ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? 2020 ജൂലൈയിൽ ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിച്ച ഛത്തീസ്ഗഡാണ്. അപ്പോൾ ഈ സ്വാമി അഗ്നിവേശ് സ്ഥാപിച്ച സംഘടന നമ്മൾ ആര്യസഭ പറഞ്ഞു, അതൊരു രാഷ്ട്രീയ സംഘടനയാണെന്നൂടെ ഒന്ന് ഓർത്തുവയ്ക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ പറയാം ആര്യസഭ. അടുത്തത്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗബലം എത്രയാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗബലം 3. അതായത് ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിലുള്ളത്. അടുത്തത്, നോർവേയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? നോർവേയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് ജോനാസ് ഗർ സ്റ്റോർ. ഓർത്തുവയ്ക്കുക, നോർവേയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ജോനാസ് ഗർ സ്റ്റോർ ആണ്. അടുത്തത്, സൈബർ ഇടങ്ങളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്താൻ കേരള സൈബർ പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? സൈബർ ഇടങ്ങളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്താൻ കേരള സൈബർ പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. ഇതാണ് ഓപ്പറേഷൻ പി ഹണ്ട്. അടുത്തത്, ICC ക്രിക്കറ്റർ ഓഫ് ദ ഡെക്കേഡ് ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? വിരാട് കോഹ്ലിയെയാണ്. ICC ക്രിക്കറ്റർ ഓഫ് ദ ഡെക്കേഡ്, അതുപോലെ ICC ODI ക്രിക്കറ്റർ ഓഫ് ദ ഡെക്കേഡ്, അത് രണ്ടും ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഓർത്തുവയ്ക്കാം, ICC ക്രിക്കറ്റർ ഓഫ് ദ ഡെക്കേഡ് 2011-2020, ആ ഒരു 10 വർഷത്തെ ICC ക്രിക്കറ്ററായിട്ടും, അതുപോലെ ODI ക്രിക്കറ്റർ, വൺ ഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്ററായിട്ട് തിരഞ്ഞെടുത്തതും വിരാട് കോഹ്ലിയാണതെന്ന് ഓർത്തുവയ്ക്കാം. അടുത്തത്, 2020 ഡിസംബറിൽ മതപരിവർത്തനം ലക്ഷ്യമിട്ടുള്ള വിവാഹം കുറ്റകരമാക്കുന്ന ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ്? 2020 ഡിസംബറിൽ മതപരിവർത്തനം ലക്ഷ്യമിട്ടിട്ടുള്ള വിവാഹം കുറ്റകരമാക്കുന്ന ബില്ല് പാസാക്കിയ സംസ്ഥാനം അത് മധ്യപ്രദേശാണ്. ഓർത്തുവയ്ക്കുക, മധ്യപ്രദേശാണ്. അടുത്തത്, സിംഗിങ് ആഫ്റ്റർ ദ സോങ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സിംഗിങ് ആഫ്റ്റർ ദ സോങ് എന്ന പുസ്തകം രചിച്ചത് ജിജി തോംസൺ ആണ്. സിംഗിങ് ആഫ്റ്റർ ദ സോങ് ആരുടെ പുസ്തകമാണ്? ജിജി തോംസൺ. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? 2021 ഹരിവരാസനം പുരസ്കാര ജേതാവ് MR വീരമണി രാജു ആണ്. ഓർത്തുവയ്ക്കണം, MR വീരമണി രാജു ആണ് 2021 ഹരിവരാസനം പുരസ്കാര ജേതാവ്. അടുത്തത്, കേരളത്തിൽ സമ്പൂർണ്ണ ഇ സാക്ഷരത കൈവരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അത് ഇ കേരളമാണ്. കേരളത്തിൽ സമ്പൂർണ്ണ ഇ സാക്ഷരത കൈവരിക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഇ കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്കായുള്ള കമ്മീഷണർ ആയി നിയമിതനായത് ആരാണ്? സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്കുള്ള കമ്മീഷണറായി നിയമിതനായത് പഞ്ചാവകേശൻ ആണ്. ആരാണ്? പഞ്ചാവകേശൻ. അടുത്തത്, അയ്യപ്പ പണിക്കറുടെ പേരിൽ വിദേശ ഭാഷാ പഠന കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അയ്യപ്പ പണിക്കറുടെ പേരിൽ വിദേശ ഭാഷാ പഠന കേന്ദ്രം സ്ഥാപിതമാകുന്നത് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലാണ്. എവിടെയാണ്? കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ. അടുത്തത്, അടുത്തിടെ അന്തരിച്ച മാത്തൂർ ഗോവിന്ദൻകുട്ടി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? മാത്തൂർ ഗോവിന്ദൻകുട്ടി കഥകളിയിൽ സ്ത്രീവേഷം അവതരിപ്പിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു. ഓർത്തുവയ്ക്കുക, ഈ അടുത്ത് അന്തരിച്ച വ്യക്തിയാണ് മാത്തൂർ ഗോവിന്ദൻകുട്ടി. കഥകളിയിലെ സ്ത്രീവേഷത്തിനാണ് അദ്ദേഹം പ്രശസ്തനായത്. അടുത്തത്, ICCയുടെ 2011-20 മികച്ച ഏകദിന 2020 വനിതാ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ICCയുടെ 2011-20 മികച്ച ഏകദിന 2020 വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്തത് എലീസ പെറിയയാണ്. ആരാണ്? എലീസ് പെറിയാണ് ICCയുടെ 2011-2020 മികച്ച ഏകദിന 2020 വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്കാണ് അട്ടപ്പാടി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തുവയ്ക്കാം. അടുത്തത്, 2021 പൊട്ടിത്തെറിച്ച സെമേരു അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? 2021 പൊട്ടിത്തെറിച്ച സെമേരു അഗ്നിപർവ്വതം ഇൻഡോനേഷ്യയിലാണ്. എവിടെയാണ്? ഇൻഡോനേഷ്യയിലാണ്. അടുത്ത, 2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നിരീക്ഷണ കപ്പൽ ഏതാണ്? 2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നിരീക്ഷണ കപ്പലാണ് വജ്ര. ഓർത്തുവയ്ക്കേതാണ്? വജ്രയാണ്. അടുത്തത്, 2021 രൂപം കൊണ്ട യാസ് ചുഴലിക്കാറ്റിന് ഒരു പേര് നൽകിയ രാജ്യം ഏതാണ്? യാസ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഒമാനാണ്. മുല്ലപ്പൂ എന്നാണ് അർത്ഥം വരുന്നത്. യാസ് ഒമാനാണ് പേര് നൽകിയത്.
അടുത്തത് 2021 പുരുഷ വിഭാഗം ഫ്രഞ്ച് ഓപ്പൺ ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. അതുപോലെ തന്നെ വനിതാ വിഭാഗമാണെങ്കിൽ ബാർബോറ ക്രച്ചക്കോവയാണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ബാർബോറ ക്രച്ചക്കോവയാണ് വനിതാ വിഭാഗം ഫ്രഞ്ച് ഓപ്പൺ ജേതാവ്. അതുപോലെ പുരുഷ വിഭാഗമാണെങ്കിൽ നൊവാക് ജോക്കോവിച്ച് ആണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഇതൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മാത്രം ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ നോക്കുക. അതുപോലെ ഇനി SSCRT ടെക്സ്റ്റ് ബുക്കുകളുടെ ക്ലാസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ SSCRT ഈ പറയുന്ന ക്വസ്റ്റ്യൻ പൂൾ നമ്മൾ അൺഅക്കാഡമിയിലെ ക്ലാസ്സുകളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.